വിധുചേട്ടനും ഈ പറഞ്ഞ മാതിരി തന്നെ. വിധുചേട്ടൻ അന്ന് നമ്മളെങ്ങാളും സീനിയർ ആണ്, മൂപ്പർക്ക് പ്രായം തോന്നില്ല. ഈ കാര്യം പറഞ്ഞു ചേച്ചി ഇടക്കിടക്ക് അപമാനിക്കാറുണ്ടെന്നാണ് വിധുചേട്ടൻ. അമ്മയൊക്കെ കാണിച്ചു തരില്ലേ നമുക്ക്, ഓ ഇങ്ങനെ എന്ത് രസാന്ന് പറഞ്ഞിട്ട് വിധുചേട്ടൻ പാടിയിട്ടുള്ള കവിതയൊക്കെ ടി വിയിൽ വരുമ്പോ അതൊക്കെ ഞാൻ പഠിച്ചു പാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം വിധുചേട്ടനെ ഇതേമാതിരി ഞങ്ങൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഒരുമിച്ച് ടെലിവിഷൻ ഷോസ് ഒക്കെ ആങ്കർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങനെ എപ്പൊ കാണുമ്പോഴും വിധുചേട്ടൻ പിന്നെ എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ഒരു സന്തോഷം ഇങ്ങനെ വാരി വെതറണ ഒരു മനുഷ്യനാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ദീപ്തിയെയും പരിചയപ്പെട്ടു. ഇപ്പൊ നമ്മുടെ ഈ ഇൻഡസ്ട്രി എന്നുള്ള ഏറ്റവും നല്ല സുഹൃത്തുക്കൾ, അടുത്ത അത് നമുക്ക് പേഴ്സണലി അങ്ങനെ പറയില്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന, ഒരു കാര്യത്തിന് വിളിച്ചാൽ അപ്പം ആ കൈ ഉണ്ടാവും എന്ന് തോന്നുന്ന സുഹൃത്തുക്കൾ അവരൊക്കെ ഇത്രയും അടുപ്പത്തിലേക്ക് മാറിയല്ലേ. ആ പിന്നെ അങ്ങനെ ഉള്ള ഒരു ഭയങ്കര ക്ലോസ് സർക്കിൾ വരുമ്പോഴേ നമ്മുടെ ഈ റിയാലിറ്റി ഷോയിലേക്കൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഈസിനെസ് ഉണ്ടല്ലോ. നിങ്ങളെല്ലാരും അറിയാവുന്ന ആൾക്കാരാണ്, ആർക്കും എന്തും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എന്ന് പറയുന്ന ആ ഒരു ഈസിനെസ് അത് മുതലെടുക്കാറുണ്ടോ നിങ്ങളെല്ലാവരും പരസ്യം? ഞങ്ങളൊന്നും ആലോചിക്കാറില്ല. ഞങ്ങളെ കൊണ്ട് ചിലപ്പോ അവിടെ നടത്തിപ്പുകാർക്കായിരിക്കും ശല്യം, കാരണം ഇത് എവിടെ കട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് തിരിച്ച് കോളേജിലൊക്കെ പ്രായമായി തുടങ്ങിയല്ലോ എല്ലാവർക്കും, അപ്പൊ കോളേജും സ്കൂളും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുമിച്ചിരിക്കുമ്പോ ഈ വർത്തമാനം നിർത്തൂല. സാധാരണ പ്രോഗ്രാമിന് പോണേക്കാളും ക്ഷീണാണ്, കാരണം പറഞ്ഞു പറഞ്ഞ് തളർന്ന് രാത്രിയൊക്കെ ആവുമ്പോ രാവിലെ എത്തും എല്ലാവരും. സാധാരണ ഷൂട്ടിനൊക്കെ എല്ലാരും ഒന്നിപ്പം ഫുൾ ഷൂട്ട് ചെയ്യണ്ടെന്നൊക്കെ എല്ലാവരും ചോദിക്കും. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ എത്തി അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് രാത്രി തിരിച്ചു പോവില്ല, പറച്ചു മാറ്റണം എല്ലാരും. അങ്ങനെ ഭയങ്കര നല്ലായിരുന്നു, അത് എപ്പോഴും മിസ് ചെയ്യും. ആ ഒരു ഗ്യാങ്ങിലെ എന്തെങ്കിലും ഒരു നല്ല ഒരു മെമ്മറി ഓർമ്മയിലുണ്ടോ? നിറയെ മൊമെന്റ്സ് ആണ്, ഭയങ്കര രസമുള്ള കുറെ മൊമെന്റ്സ് ആണ്. അതിൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോൾ നമ്മൾ പറയാതെ അത് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ ജോൽസിനെയൊക്കെ ചില സമയത്ത് നമ്മൾ ഇത്തിരി ലോ ആയിട്ടിരിക്കുകയാണെങ്കിൽ വന്നിട്ട് എന്താ പറ്റിയേ, ഓക്കെ ആണോ, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒരു ചെറിയൊരു വേർഡോ ഒരു ജെസ്റ്ററോ ആയിരിക്കും. പക്ഷെ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് അങ്ങനത്തെ പറച്ചിലുകളൊക്കെ. സായുൻ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏതാ? വെസ്റ്റേൺ സോങ്സ്. അത് ഇപ്പോഴത്തെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാരും ഇങ്ങനെ നിറയെ സോങ്സ് കേൾക്കുന്നുണ്ടല്ലോ, അതും ഇഷ്ടമാണ്. പിന്നെ അവൾക്ക് പുലരിപ്പൂവാണ് അവളുടെ ഫേവറേറ്റ് സോങ്, പാടാനൊക്കെ ഇഷ്ടം. സജി ചേട്ടന് ഇഷ്ടമുള്ള സിതാര ചേച്ചിയുടെ ഫേവറേറ്റ് സോങ് ഏതാ? അതിങ്ങനെ മാറി മാറിയിട്ടൊക്കെ ഉണ്ടാവും. ഇപ്പം എനിക്ക് ചെരാതുകള് ഭയങ്കര ഇഷ്ടായിരിക്കണം. പിന്നെ ഏതു മഴയിലുമാളും ഒരു തിരിനാളും, ആ പാട്ട്. ഇതൊക്കെ ചേച്ചി ചോദിക്കാറുണ്ടോ ഇങ്ങനെയൊക്കെ ഇവരോടൊക്കെ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ? എന്തിന് അവരോട് അങ്ങനെ പോയി ചോദിക്കാറുണ്ട്? ആരോടും ചോദിക്കാറില്ല. അവരൊക്കെ കൂടി എല്ലാരും അവരവരുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊക്കെ കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഒരു അസംഷനിലാണ് പോണേ. പിന്നെ വേറൊരു കാര്യമുണ്ട് വീണ, അപ്പൊ നമ്മൾ ഈ കമന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുക നെഗറ്റീവ് കമന്റ്സ് ആണ്. ഇപ്പൊ വീണയാണെങ്കിൽ ഒരു ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഒരു 100 ഹാർട്ടും ലൈക്കും ഒരു പാരഗ്രാഫൊക്കെ നല്ലത് എഴുതിയതൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇതിനെന്ത് കൊള്ളാം, ഇതൊക്കെ വരുമ്പോ അമ്മേ അത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരു നോക്കിയ ഒരു 100 എണ്ണത്തിൽ ചിലപ്പം ഒരു 15 എണ്ണോ 20 എണ്ണോ ആയിരിക്കും എക്സ്ട്രീം നെഗറ്റീവ് കമന്റ്സ്. ഇത് മാത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ ഞാൻ ആ സ്ക്രോളിംഗ് പരിപാടിയൊക്കെ നിർത്തി.